ഉത്തർപ്രദേശിലെ 10 നിയമസഭാ സീറ്റുകളിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ ബി ജെ പിക്ക് കടുത്ത അഗ്നിപരീക്ഷയാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. 7 സംസ്ഥാനങ്ങളിലെ 13 സീറ്റുകളിലേക്ക് കഴിഞ്ഞ ആഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേറ്റിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എല്ലാം തെറ്റിച്ചതും ഇതേ യു പി തന്നെയാണ്. ആകെയുള്ള 80 സീറ്റിൽ 33 മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത്. 2019 NDA 62 സീറ്റുകൾ ഇവിടെ നേടിയിരുന്നു. ഇത്തവണ പാർട്ടിയുടെ വോട്ട് വിഹിതം 50% നിന്ന് 41.3% ഇടിയുകയും ചെയ്തിരുന്നു. രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിലെ വിജയം നിർണായകമാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 4 അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെ ബി ജെ പിയുടെ അംഗസംഖ്യ 86 കുറഞ്ഞിരുന്നു. NDAക്ക് 101 അംഗങ്ങളുണ്ട്. നിലവിൽ രാജ്യസഭയിൽ 226 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഭൂരിപക്ഷത്തിന് 114 പേരുടെ പിന്തുണയാണ് വേണ്ടത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കം 9 MLA ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സീറ്റുകൾ ഒഴിവുവന്നത്. സമാജ്വാദി പാർട്ടിയുടെ MLA ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് മറ്റൊരു സീറ്റും ഒഴിവുവന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 10-ൽ 5 സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഒരു സീറ്റിൽ SPയുടെ സഖ്യകക്ഷിയായിരുന്ന RLDയാണ് വിജയിച്ചത്. ബാക്കിയുള്ള 3 സീറ്റുകളിൽ BJPയും ഒരു സീറ്റിൽ അവരുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുമാണ് വിജയിച്ചത്. നിലവിൽ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടിമുടി മാറിയിട്ടുണ്ട്. കോൺഗ്രസിനൊപ്പമായിരുന്ന രാഷ്ട്രീയ ലോക്ദൾ ഇപ്പോൾ BJP സഖ്യത്തിലാണുള്ളത്. SPയും കോൺഗ്രസും ഇന്ത്യ സഖ്യമായി ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UPയിൽ വലിയ മുന്നേറ്റമാണ് BJP നടത്തിയിരുന്നത്. ഈ മേധാവിത്വം പാർട്ടിക്ക് നഷ്ടമാകുന്നുവെന്നാണ് 2024 ലോക്സഭാ ഇലക്ഷൻ തെളിയിക്കുന്നത്. ഈ വർഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ മിൽക്കിപൂർ നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നുണ്ട്. SP നേതാവും സിറ്റിംഗ് MLAയുമായ അവധേഷ് പ്രസാദ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു കയറിയതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 9 MLAയും മുൻ മന്ത്രിയുമായ അവധേഷ് 55,000 വോട്ടിനാണ് BJPയുടെ ലല്ലു സിംഗിനെ അവിടെ പരാജയപ്പെടുത്തിയത്. ഉത്തർപ്രദേശ് നിയമസഭയിൽ BJPക്ക് 249 സീറ്റുകളുണ്ട്. സഖ്യകക്ഷികളായ അപ്നാദളിന് 13 സീറ്റും രാഷ്ട്രീയ ലോക്ദളിന് 8 സീറ്റും സുഹൽദേവ് ഭാരതി സമാജ് പാർട്ടിക്ക് 6 നിഷാദ് പാർട്ടിക്ക് 5 സീറ്റുമാണുള്ളത്. പ്രതിപക്ഷത്തെ സമാജ്വാദി പാർട്ടിക്ക് 103 സീറ്റുണ്ട്. കോൺഗ്രസിന് 2 സീറ്റാണുള്ളത്. ജനസത്താ ദളിന് 2 BSPക്ക് 1 സീറ്റുമാണുള്ളത്. അഖിലേഷ് യാദവിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനസമ്മതിയും BJPക്ക് ലോക്സഭാ ഇലക്ഷനിൽ നേരിട്ട തിരിച്ചടിയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിഷയമായി മാറും. അതുകൊണ്ട് തന്നെ BJPക്കും യോഗിക്കും ഒട്ടും സുഖകരമല്ലാത്ത ഒരു റിസൾട്ട് തന്നെയാകും ഈ 10 സീറ്റുകളിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്.